This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. Welcome to Kingdom and Glory of God. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? The government of God, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താ? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ
ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവതേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവതേജസ്. ദ ഗ്ലോറി ഓഫ് ഗാഡ് മീൻസ് ദ വിസിബിൾ, ടെൻഷിബിൾ ആൻഡ് ദ ഒഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ് അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നാം ആരംഭിച്ചത് ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന ഒരു വിഷയമാണ്. നാം ദൈവത്തിൻ്റെ വചനത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നമെന്താണെന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കണം. മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നം അവൻ ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപിയായിത്തീർന്ന് ദൈവ ജീവനെ നഷ്ടപ്പെടുത്തി ദൈവ തേജസ്സിങ്കിൽ നിന്നും വീണുപോയി. ദൈവജീവൻ്റെ പൂർണ്ണത കൂടാതെ ഒരു മനുഷ്യൻ പൂർണ്ണ മനുഷ്യനാകത്തില്ല. ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ് അവൻ്റെ ആത്മദേഹി ദേഹത്തിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ അവൻ യഥാർത്ഥ മനുഷ്യനാകുന്നുള്ളൂ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തെ നഷ്ടപ്പെടുത്തി, ദൈവജീവനെ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം ദൈവം അവൻ്റെ പാപങ്ങളെ മോചിപ്പിച്ച് അവനെ തിരികെ ദൈവജീവങ്കിലേക്ക് മടക്കി വരുത്തുകയാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്ന, അതായത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന, വിശ്വാസത്തിൻ്റെ വചനം, നിരപ്പിൻ്റെ വചനം, നിത്യരക്ഷയുടെ വചനം ഒരുവൻ കേൾക്കുമ്പോൾ ആ വചനം അവൻ്റെ അകത്തേക്ക് ഇറങ്ങി വന്ന് ജീവനായിത്തീരുന്നു, ആത്മാവായിത്തീരുന്നു. അവൻ ദൈവത്തിൻ്റെ ജീവനെ പ്രാപിച്ച്, ദൈവത്തിൽ നിന്നും ജനിച്ച് ദൈവത്തിൻ്റെ മകനായി, ദൈവത്തിൻ്റെ മകളായിത്തീരുകയാണ്. ദൈവാത്മാവ് അവൻ്റെ ആത്മാവിൽ വാസമാരംഭിച്ചിരിക്കുകയാണ്. ഇനി മനുഷ്യൻ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരണം. ആ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ അവൻ അധികം ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6:63 യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതായത് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സകല തിരുവെഴുത്തുകളും ദൈവജീവനെയും ദൈവ ആത്മാവിനാലും നിറയ്ക്കപ്പെട്ടതാണ്. ഈ വചനം വിഭാഗിക്കുമ്പോൾ, ഇതിനെ മുറിക്കുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ജീവനും ആത്മാവും ഒരുവനിലേക്ക് പ്രവേശിച്ച് അവന് ജീവൻ്റെ ആത്മാവിൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കുകയാണ്. ദൈവവചനം ഒരുവനിലേക്ക് ഇറങ്ങിച്ചൊല്ലുമ്പോൾ വചനം
ജീവനായി മാറ്റപ്പെടുന്നു, വചനം ആത്മാവായി മാറ്റപ്പെടുന്നു. അങ്ങനെ അവൻ്റെ അകത്ത് ജീവൻ നിറയാൻ തുടങ്ങുന്നു, ദൈവ തേജസ് നിറയാൻ തുടങ്ങുന്നു. സമാധാനം, സന്തോഷം, ആശ്വാസം, ആനന്ദം, വിശ്രമം, സൗഖ്യം, ആരോഗ്യമെല്ലാം അവൻ്റെ ആത്മദേഹി ദേഹത്തിൽ വെളിപ്പെടുകയാണ്. ദൈവവചനത്തിന് നാം ഏറെ പ്രാധാന്യം കൊടുക്കണമെന്ന് നാം പഠിക്കുവാൻ ആരംഭിക്കുകയാണ്. മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെടുത്തിയത് ദൈവജീവനെയാണ്, ദൈവ തേജസ്സിനെയാണ്, ദൈവത്തെ തന്നെയാണ്. മനുഷ്യൻ്റെ മുമ്പിൽ ദൈവം പ്രധാനമായും രണ്ട് തരത്തിലുള്ള വൃക്ഷങ്ങൾ വച്ചിരുന്നു. ഒന്ന് ജീവവൃക്ഷമാണ്, രണ്ട് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമാണ്. ദൈവം ആദാമിനോട് വളരെ വ്യക്തമായി കൽപ്പിച്ചത് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്നാണ്. സത്യത്തിൽ ഏദൻ തോട്ടത്തിൽ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട വൃക്ഷങ്ങൾ, അതിൻ്റെ ഫലങ്ങൾ ദൈവം സൃഷ്ടിച്ചിരുന്നു. ഒന്ന്, കാൺമാൻ മനോഹരമായ, തിന്മാൻ രുചികരമായ ഒരു കൂട്ടം വൃക്ഷങ്ങൾ. അത് മനുഷ്യൻ്റെ ശരീരത്തിനു വേണ്ടിയുള്ളതാണ്. മറ്റൊന്ന്, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, അതിൻ്റെ ഫലം. മൂന്ന്, ജീവവൃക്ഷം, ജീവവൃക്ഷത്തിൻ്റെ ഫലം. ദൈവം മനുഷ്യന് വിളക്കിയത് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലമാണ്. അവൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നു, അതിനനുവദിച്ചിരുന്നു. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്കിഷ്ടം പോലെ ഭക്ഷിക്കാം, പക്ഷേ നന്മതിന്മകളെക്കുറിച്ച് അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന് മാത്രമേ ദൈവം കൽപ്പിച്ചിട്ടുള്ളൂ. എന്നാൽ മനുഷ്യൻ തെറ്റായ തീരുമാനമെടുത്തു. പിശാചിൻ്റെ വഞ്ചനയിൽ പെട്ടുപോയ ഹവ്വ തെറ്റായ തീരുമാനമെടുത്ത് ജ്ഞാനം പ്രാപിക്കുവാൻ, അതായത് ദൈവികമല്ലാത്ത ഒരു തരത്തിലുള്ള ജ്ഞാനം പ്രാപിക്കുവാൻ, അവൾ നന്മതിന്മകളെക്കുറിച്ച് അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ച് പാപം ചെയ്ത് ദൈവജീവനെ നഷ്ടപ്പെടുത്തി, ദൈവ തേജസ്സിനെ നഷ്ടപ്പെടുത്തി. ജീവവൃക്ഷം എന്ന് പറയുന്നത് പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. ജീവവൃക്ഷത്തിൻ്റെ ഫലം പുത്രത്വ ജീവനെ വെളിപ്പെടുത്തുകയാണ്, പുത്രനെ വെളിപ്പെടുത്തുകയാണ്. വചനം വ്യക്തമായി പറയുന്നു, പുത്രനിൽ ദൈവത്തിൻ്റെ ജീവനുണ്ട്. ജീവവൃക്ഷം പിതാവാം ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഫലം പുത്രത്വ ജീവനെ വെളിപ്പെടുത്തുകയാണ്. ഏദൻ തോട്ടത്തിൽ ആദം നഷ്ടപ്പെടുത്തിയത് ദൈവജീവനാണ്, നിത്യമായ ജീവനാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വ്യക്തമായി പറഞ്ഞത്, ദൈവജീവൻ്റെ നിറവ് കൂടാതെ, ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ് കൂടാതെ മനുഷ്യൻ സമ്പൂർണ്ണ മനുഷ്യനായിത്തീരത്തില്ല. പക്ഷേ അവൻ ദൈവത്തെയാണ് നഷ്ടപ്പെടുത്തിയത്, ദൈവജീവനെ നഷ്ടപ്പെടുത്തി പാപത്താൽ വാടിക്കൊഴിഞ്ഞ് ഒരു മനുഷ്യ കോലമായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ദൈവജീവൻ മനുഷ്യന് മടക്കി നൽകാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെടുത്തിയ നിത്യജീവൻ, ദൈവജീവൻ, ദൈവ തേജസ്
മനുഷ്യന് തിരികെ കൊടുക്കാനാണ് യേശു ഭൂമിയിൽ വന്നത്. ഈ യേശുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, യേശുവിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ, നിത്യരക്ഷയുടെ സുവിശേഷം കേൾക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ്, മരണം, അടക്കം, പുനരുത്ഥാനത്തിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ, സമാധാന സുവിശേഷം കേൾക്കുമ്പോൾ, നിത്യരാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ, ആ വചനം ഒരുവൻ്റെ അകത്തേക്ക് ഇറങ്ങി വന്ന് അത് ജീവനായിത്തീരുന്നു, ആത്മാവായിത്തീരുന്നു. യേശു വ്യക്തമാക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനാണ്, ആത്മാവാണ്. ഇനി നാം ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരണം. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ജീവൻ വന്നിട്ടുണ്ട്. അത് നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ പ്രാണനിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, ദേഹിയിലേക്ക്, മനുഷ്യൻ്റെ വികാരങ്ങളിലേക്ക്, ബുദ്ധി മനസ്സിലേക്കെല്ലാം ഇറങ്ങി നിറയുമ്പോൾ അവൻ ദേഹിയിൽ ദൈവത്തെ അനുഭവിക്കുന്നു, ദൈവജീവൻ അനുഭവിക്കുന്നു. ആ ജീവൻ അവൻ്റെ ദേഹിയിൽ കൂടെ ശരീരത്തിലേക്ക് നിറയുമ്പോൾ ശരീരത്തിൽ സൗഖ്യമുണ്ടാകുന്നു, ശരീരത്തിൽ ആരോഗ്യമുണ്ടാകുന്നു, ശരീരത്തിൽ വിടുതലുണ്ടാകുന്നു. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പ്രകാരം ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ജീവൻ്റെ ഉറവിടം നമ്മുടെ ആത്മാവിൽ വന്നു കഴിഞ്ഞു. ദൈവജീവൻ നമ്മുടെ ആത്മാവിൽ വന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെടുത്തിയ ജീവൻ്റെ ഒരംശം, ഒരളവ് യേശുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ആത്മാവിൽ വന്നു കഴിഞ്ഞു. ഇനി അത് ജീവൻ്റെ നദികളായി, ജീവൻ്റെ നദികളായി നമ്മുടെ ആത്മാവിൽ നിന്നും നമ്മുടെ ദേഹിയിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും ഒഴുകി നിറയണം. ഈ ഒഴുക്കാരംഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം സമൃദ്ധിയായി നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി വരണം. ഓരോ തിരുവചനങ്ങളും ദൈവജീവനാൽ, ദൈവാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഈ പുസ്തകം വായിക്കുന്നത് ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടിയല്ല. ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് നിങ്ങൾക്കധികം ജ്ഞാനം തരാൻ വേണ്ടിയല്ല. എൻ്റെ ശുശ്രൂഷയുടെ ഏക ലക്ഷ്യം നിങ്ങളിലേക്ക് ദൈവജീവൻ പകരുക എന്നുള്ളതാണ്. നിങ്ങൾ തുറന്ന ഹൃദയത്തോടെ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ പറയുന്ന ഓരോ വാക്കുകളിലൂടെ ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളുടെ ആത്മാവിലേക്കും നിങ്ങളുടെ പ്രാണനിലേക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കും ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവൻ്റെ നിറവിലേക്ക് കൊണ്ടുവരും, ആത്മനിറവിലേക്ക് നയിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ സൗഖ്യമാക്കും, നിങ്ങൾ ആത്മാവിൽ സമ്പന്നരായിത്തീരും, നിങ്ങൾ ശരീരത്തിൽ സൗഖ്യമുള്ളവരായിരിക്കും. പ്രിയമുള്ളവരെ, നമുക്കേറ്റവും ആവശ്യം ദൈവമാണ്, ദൈവത്തിൻ്റെ ജീവനാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്, അവൻ്റെ ആത്മാവിൻ്റെ നിറവാണ്, അവൻ്റെ തേജസ്സിൻ്റെ നിറവാണ്. നിങ്ങൾ വചനം വായിക്കുന്നത് ജീവൻ പ്രാപിക്കാൻ വേണ്ടിയായിരിക്കണം. നിങ്ങളൊരു ശുശ്രൂഷകരാണെങ്കിൽ നിങ്ങൾ വചനം ശുശ്രൂഷിക്കുന്നത് നിങ്ങളുടെ കേൾവിക്കാരിലേക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയായിരിക്കണം. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും ജീവൻ്റെ വൃക്ഷത്തെ ത്യജിച്ച്, ദൈവജീവനെ ത്യജിച്ച്, നന്മതിന്മകളെക്കുറിച്ച് അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ പുറകിൽ പോയി, അതായത് അവർ ദൈവജീവനെ ഉപേക്ഷിച്ച് ദൈവീകമല്ലാത്ത ജ്ഞാനത്തിൻ്റെ പുറകിൽ പോയി എന്ന് നമുക്കറിയാം.
അവരുടെ പുസ്തകം പറഞ്ഞിരിക്കുന്നത് പിശാച് സ്ത്രീയെ വഞ്ചിച്ചപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് അവൾ കണ്ടു എന്നാണ്. അന്ന് തുടങ്ങി ഇന്നുവരെ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും മനസ്സിലും ജ്ഞാനം പ്രാപിക്കുവാനുള്ള മോഹമുണ്ട്. ദ ലസ്റ്റ് ഫോർ നോളജ്. ജ്ഞാനം പ്രാപിക്കുവാനുള്ള മോഹം, ധനമോഹം, ജഡത്തിൻ്റെ മോഹം, കൺമോഹം, ഇത്തരത്തിലുള്ള പല മോഹങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടു കാണും. എന്നാൽ ലസ്റ്റ് ഫോർ നോളജ്, ജ്ഞാനത്തിനുള്ള മോഹം എന്ന വാക്കുകൾ നിങ്ങൾ സാധാരണമായി കേട്ടു കാണത്തില്ല. എന്നാൽ സകല മനുഷ്യൻ്റെ അകത്തും ജ്ഞാനം പ്രാപിക്കുവാനുള്ള മോഹമുണ്ട്. വിശുദ്ധ വേദപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോഴും ഇതിനകത്ത് നിന്നും ജ്ഞാനം പ്രാപിക്കുവാനാണ് നമ്മുടെ വ്യഗ്രത. അതായത് ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും ചെയ്ത അതേ പാപം നാം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളിങ്ങനെ പറയും, ആദമിൻ്റെയും ഹവ്വയുടെയും സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ ജീവവൃക്ഷത്തെ തള്ളിക്കളയത്തില്ല, ജ്ഞാനത്തിൻ്റെ പുറകിൽ പോകത്തില്ല, നാം ജീവവൃക്ഷത്തിൻ്റെ ഫലത്തെ തന്നെ ഭക്ഷിച്ചേണ് എന്ന് നാം ഒരുപക്ഷെ പറയുമായിരിക്കാം. ശരിയാണ്. എന്നാൽ ഇന്ന് നാം വേദപുസ്തകം തുറക്കുമ്പോൾ ആദിമ മനുഷ്യർ ചെയ്ത അതേ പാപം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകം തുറന്ന് വായിക്കുന്നത് ജ്ഞാനം പ്രാപിക്കാനാണോ ജീവനെ പ്രാപിക്കാനാണോ? ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കുന്നത്? ജ്ഞാനമാണോ അതോ ജീവനാണോ? ഞാൻ ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നത് ജ്ഞാനം പ്രാപിക്കാനാണോ ജീവനെ പ്രാപിക്കാനാണോ? ഞാൻ ഈ വചനം നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ ലക്ഷ്യമെന്താണ്? നിങ്ങൾക്ക് ജ്ഞാനം തരുവാനാണോ അതോ ദൈവജീവൻ തരുവാൻ വേണ്ടിയാണോ? വചനത്തിൻ്റെ കേൾവിയിലൂടെ, പ്രസംഗത്തിലൂടെ, പഠനത്തിലൂടെ ജ്ഞാനത്തിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ഒരുവൻ നയിക്കുന്നെങ്കിൽ അവൻ നിങ്ങളെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവവചനം നമുക്ക് തന്നിരിക്കുന്നത് ജീവൻ പ്രാപിക്കാൻ വേണ്ടിയാ, ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മെ നയിക്കാൻ വേണ്ടിയാ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിന് നാം ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത് ഇതിനെ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും പറയുകയും ചെയ്യുന്നത് ജീവൻ പ്രാപിക്കാൻ വേണ്ടിയാകുവാൻ, ജീവൻ്റെ നിറവിലേക്ക്, സമൃദ്ധിയിലേക്ക് വരുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധിയിലേക്ക് വരുവാൻ ദൈവം നിങ്ങളെ അധികമായി സഹായിക്കട്ടെ. അതിനധികമായ കൃപ അവൻ നിങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കുമാറാകട്ടെ. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി ഉഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തിയുറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട
മാനസിക ശാരീരിക വൈകല്യങ്ങൾ കടുമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചുചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജലത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25 വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻറ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. Mm-hmm.